നമസ്കാരം എല്ലാവർക്കും. എജു ടൈംസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കട്ട് യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി എന്നീ നാല് യൂണിവേഴ്സിറ്റികളിലെ ഇന്നത്തെ ചില പ്രധാനപ്പെട്ട വാർത്തകളുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് കടക്കുന്ന മുമ്പ് ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറ്റനകം യൂണിവേഴ്സിറ്റി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വാർത്തയിലേക്ക് കടക്കാം. ആദ്യം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വാർത്തയിലേക്ക് അടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ വിജ്ഞാപനം ചെയ്തു എന്ന വാർത്തയിലേക്ക് അടക്കാം. അഫിലിയേറ്റഡ് കോളേജുകളിലെയും സെന്ററുകളിലെയും രണ്ടാം സെമസ്റ്റർ എം ബി എ ഏപ്രിൽ 2021 റെഗുലർ പരീക്ഷകൾക്ക് 23 സെപ്റ്റംബർ 2021 മുതൽ 27 സെപ്റ്റംബർ 2021 വരെ പിഴയില്ലാതെയും 29 സെപ്റ്റംബർ 2021 വരെ പിഴയോടുകൂടിയും അപേക്ഷിക്കാം. അപേക്ഷകളുടെ പകർപ്പ് 10 ഒക്ടോബർ 2021 സർവകലാശാലയിൽ ലഭിക്കണം. പരീക്ഷ വിജ്ഞാപനം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു എന്ന വാർത്തയിലേക്ക് അടുക്കാം. സർവകലാശാല പഠന വകുപ്പുകളിലെ നാലാം സെമസ്റ്റർ എം എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ റെഗുലർ അല്ലെങ്കിൽ സപ്ലിമെന്ററി മെയ് 2021 പരീക്ഷാ ഫലം സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മശോധനയ്ക്കും പകർപ്പിനും 28 സെപ്റ്റംബർ 2021 വൈകുന്നേരം 5 മണിവരെ അപേക്ഷിക്കാം. ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള കോളേജ് പ്രവേശനവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് അടക്കാം. രണ്ടാൾ അലോട്ട്മെന്റിന് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് മൂന്നാം ഘട്ട അലോട്ട്മെന്റ് നടത്തുന്നതാണ്. 1, 2, 3, 4 അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നാലാം അലോട്ട്മെന്റിന് ശേഷം മാത്രം അതാത് കോളേജുകളിൽ അഡ്മിഷന് വേണ്ടി ഹാജരാകേണ്ടതാണ്. അഡ്മിഷൻ ഷെഡ്യൂൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അഡ്മിഷൻ ലഭിക്കുന്നതിനായി ഹാജരാക്കുന്നതിനുള്ള അലോട്ട്മെന്റ് മെമ്മോ നാലാം അലോട്ട്മെന്റിന് ശേഷം മാത്രം വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാകുന്നതാണ്. അലോട്ട്മെന്റ് മെമ്മോയോടൊപ്പം കൊണ്ടുവരേണ്ട സർട്ടിഫിക്കറ്റുകളും മറ്റും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അവയെല്ലാം പ്രവേശന സമയത്ത് കൊണ്ടുവരേണ്ടതാണ്. ഇനി കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ വാർത്തയിലേക്ക് അടക്കാം. കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു എന്ന വാർത്തയിലേക്ക് ആദ്യം കടക്കാം. 2019 പ്രവേശനം ഒന്നാം സെമസ്റ്റർ എംഫിൽ മൈക്രോബയോളജി ബയോകെമിസ്ട്രി നവംബർ 2019 പരീക്ഷകളുടെയും ഒന്നാം സെമസ്റ്റർ എംഫിൽ തിയേറ്റർ ആർട്സ് 2017 പ്രവേശനം ഒക്ടോബർ 2018 പരീക്ഷയുടെയും 2019 പ്രവേശനം നവംബർ 2019 പരീക്ഷയുടെയും ഫലം പ്രസിദ്ധീകരിച്ചു. ഇനി കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള പരീക്ഷകൾ 28 ആരംഭിക്കും എന്ന വാർത്തയിലേക്ക് അടക്കാം. അഫിലിയേറ്റഡ് കോളേജുകൾ എസ് ഡിഇ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സി യു സി ബി സി എസ് എസ് യു ജി നാലാം സെമസ്റ്റർ ബിരുദ കോംപ്ലിമെന്ററി കോഴ്സുകളുടെ 2016 മുതൽ 2018 വരെ പ്രവേശനം ഏപ്രിൽ 2021 സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകളും 2015 മുതൽ 2018 വരെ പ്രവേശനം നാലാം സെമസ്റ്റർ ബിരുദ കോഴ്സുകളുടെ ഏപ്രിൽ 2020 റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് കോവിഡ് സ്പെഷ്യൽ പരീക്ഷകളും 28 ആരംഭിക്കുന്നതായിരിക്കും. വിശദമായ ടൈം ടേബിൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഇനി കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള പരീക്ഷ അപേക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് അടക്കാം. നാലാം സെമസ്റ്റർ എം പി എഡ് 2019 പ്രവേശനം ഏപ്രിൽ 2021 റെഗുലർ പരീക്ഷകൾക്കും 2016 മുതൽ 2018 വരെ പ്രവേശനം ജൂലൈ 2021 സപ്ലിമെന്ററി പരീക്ഷകൾക്കും പിഴ കൂടാതെ 27 വരെയും 170 രൂപ പിഴയോടെ 29 വരെയും ഫീസ് അടച്ച് 30 വരെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാം. ഇനി എം ജി യൂണിവേഴ്സിറ്റിയിലെ വാർത്തയിലേക്ക് അടക്കാം. എം ജി യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു എന്ന വാർത്തയിലേക്ക് അടക്കാം. ഒന്നും രണ്ടും സെമസ്റ്റർ എം എ പ്രൈവറ്റ് രജിസ്ട്രേഷൻ 2018 2017 2016 2015 അഡ്മിഷൻ സപ്ലിമെന്ററി അല്ലെങ്കിൽ 2014 അഡ്മിഷൻ മേഴ്സി ചാൻസ് 2004-2011 അഡ്മിഷൻ നോൺ. ഇനി കേരള യൂണിവേഴ്സിറ്റിയിലെ വാർത്തയിലേക്ക് അടക്കാം. കോളേജ് കേരള യൂണിവേഴ്സിറ്റിയിലെ ഒക്ടോബർ 5 കേരള സർവകലാശാല 2021 ഫെബ്രുവരിയിൽ നടത്തിയ എം പി ഇ പ്രീവിയസ് റെഗുലർ ആൻഡ് സപ്ലിമെന്ററി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരള സർവകലാശാല 2020 നവംബറിൽ നടത്തിയ 2, 4, 6, 8, 10 സെമസ്റ്റർ ഇന്റർഗ്രേറ്റഡ് ബി എം എം എ എം 5 വർഷ എം ബി എ ഇന്റർഗ്രേറ്റഡ് റെഗുലർ ആൻഡ് സപ്ലിമെന്ററി 2015 സ്കീം പരീക്ഷയുടെ ഫലവും പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരള സർവകലാശാല 2021 മാർച്ചിൽ നടത്തിയ എം ഫിൽ കെമിസ്ട്രി 2019-2020 ബാച്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള പരീക്ഷാ ഫീസുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് അടക്കാം.
കേരള സർവകലാശാല 2021 ഒക്ടോബറിൽ നടത്തുന്ന രണ്ടാം സെമസ്റ്റർ ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ദ്വിവസര കോഴ്സ് 2020 സ്കീം റെഗുലർ പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ ഓൺലൈനായും 2018 സ്കീം സപ്ലിമെന്ററി പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ ഓഫ്ലൈനായും പിഴ കൂടാതെ സെപ്റ്റംബർ 22 വരെയും 150 രൂപ പിഴയോട് സെപ്റ്റംബർ 27 വരെയും 400 രൂപ പിഴയോട് സെപ്റ്റംബർ 29 വരെയും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരള സർവകലാശാലയുടെ ഒക്ടോബർ 13 മുതൽ ആരംഭിക്കുന്ന മൂന്നാം സെമസ്റ്റർ ഇന്റർഗ്രേറ്റഡ് പഞ്ചവത്സര BA LLB അല്ലെങ്കിൽ BCOM LLB അല്ലെങ്കിൽ BBA LLB പരീക്ഷകൾക്ക് പിഴ കൂടാതെ സെപ്റ്റംബർ 22 വരെയും 150 രൂപ പിഴയോടെ സെപ്റ്റംബർ 27 വരെയും 400 രൂപ പിഴയോടെ സെപ്റ്റംബർ 29 വരെയും അപേക്ഷിക്കാം. പ്രസ്തുത പരീക്ഷയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള പ്രാക്ടിക്കൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് അടുക്കാം. കേരള സർവകലാശാല 2021 ജനുവരിയിൽ നടത്തിയ മൂന്നാം സെമസ്റ്റർ BVOC സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് 351 കോഴ്സിന്റെ പ്രാക്ടിക്കൽ പരീക്ഷകൾ സെപ്റ്റംബർ 20 മുതൽ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിൽ വെച്ച് ആരംഭിക്കുന്നതാണ്. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള പരീക്ഷാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് അടുക്കാം. കേരള സർവകലാശാല സെപ്റ്റംബർ 16 ആരംഭിക്കുന്ന BA ആനുവൽ സ്കീം ഒന്നാം വർഷ മെയിൻ പേപ്പർ 1 പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ള റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് വിദ്യാർത്ഥികളുടെ മാറ്റമുള്ള പരീക്ഷാ കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ സെപ്റ്റംബർ 10 സർവകലാശാല വെബ്സൈറ്റിൽ പ്രസ് റിലീസിൽ ലിങ്കിൽ ലഭ്യമാണ്.